യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ദൈവവചനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരുപാട് ദിവസമായി വചനം ഈ ചാനലിൽ സംപ്രേഷണം ചെയ്തിട്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്നലെ ഒരു ചാനലിൽ ഒരു പരസ്യ വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. ചാനലിൽ പറയുന്നത് നമുക്ക് ഒരുപാട് ധ്യാന ഗുരുക്കന്മാരും കഴിവുള്ള വചന പ്രഘോഷകന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കഴിവുള്ളവരാണെന്ന് ചാനലിൽ പറയുന്നുണ്ട്. ഇവരെ വച്ച് ഈ വരുന്ന സെപ്റ്റംബർ 1 ചാനലിൽ ലൈവായിട്ട് ഒരു കാലിൽ മന്ദുള്ള വ്യക്തിയായി, വേറെ ഒരു വ്യക്തി ജന്മന മുറിച്ചുണ്ടുള്ള വ്യക്തിയായി മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് ഇവരുടെ രോഗം മാറ്റണം. ഇതാണ് ടാസ്ക്. മാറ്റുന്ന വ്യക്തിക്ക് ചാനലുകാർ 1.5 കോടി രൂപ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പരസ്യ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഈ പ്രാർത്ഥനാ വെല്ലുവിളി മനുഷ്യനോടാണോ അതോ ദൈവത്തോടാണോ? ഒരു വചനഭാഗം നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:10 വാക്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. വചന പ്രകാരം നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ അത് പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു. ഈ വചനഭാഗം നിങ്ങളെല്ലാം കേട്ടല്ലോ. അപ്പൊ ദൈവത്തോട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ പ്രാർത്ഥന കേട്ട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിറവേറ്റി കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു പരിപാടി, പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ പോകുന്ന മഹാ അത്ഭുതം എല്ലാവരും തീർച്ചയായിട്ട് കാണണം. ഇത് ലൈവായിട്ട് കാണുന്ന പരിപാടിയാണ്. അത് വേറെ ഒന്നുമല്ല, iTi News എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. എല്ലാവരും ഈ ചാനൽ തീർച്ചയായിട്ടും കാണണം. ദൈവത്തിന്റെ ശക്തിയോ മനുഷ്യന്റെ കഴിവോ എന്താണ് എന്ന് ഈ വരുന്ന 1 നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. ഇങ്ങനെ ഒരു ആശയത്തിന് രൂപം നൽകിയ iTi എന്ന ചാനലിന് പിലിപ്പ് കുമ്പളങ്ങിയുടെ 1000000 പ്രാർത്ഥനാ മംഗള ആശംസകൾ നേരുകയാണ്. ഈ പരിപാടി വളരെ ഗംഭീരമായിട്ട് വിജയിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലം എല്ലാ ചാനലിലും ലൈവായിട്ട് അത്ഭുതശാന്തി നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും. അങ്ങനെ ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന വ്യക്തിയിലൂടെ അനേകം മക്കൾക്ക് അനുഗ്രഹമുണ്ടാകുമെന്നും ദൈവം അങ്ങനെ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് ലോകം മുഴുവൻ അറിയുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഉണ്ടാകുമാറാകട്ടെ. നാളെ മറ്റൊരു ദൈവ വചനവുമായി വരുന്നത് വരെ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കും കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവവചനം എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.